നമസ്കാരം. ഫാമിലി ഗ്രൂപ്പുകളിലെ ഗുഡ് മോർണിംഗ് മെസ്സേജുകളിൽ തുടങ്ങി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഫേക്ക് മെസ്സേജുകൾ വരെയായി ഇന്ന് വാട്സപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ മെസ്സേജിംഗ് ആപ്പ് ആയിത്തീരുന്നിരിക്കുന്നു. വാട്സപ്പിന് ഇന്ന് 2 ബില്യണിലധികം ആക്റ്റീവ് യൂസേഴ്സാണ് ഉള്ളത്. ഇത് ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ 25% വരും. അതായത് ലോകത്ത് ജീവിക്കുന്ന ജനങ്ങളിൽ 25% പേർ ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ആപ്ലിക്കേഷൻ തികച്ചും ഫ്രീ ആണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കമ്പനി എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന്? ഇന്ന് നമുക്ക് വാട്സപ്പിൻ്റെ ബിസിനസ് മോഡൽ എന്താണെന്ന് നോക്കാം. വാട്സപ്പ് കമ്പനി ആരംഭിക്കുന്നത് 2009. ബ്രെയിൻ ആക്റ്റൺ, ജെൻ കോം എന്നീ 2 സുഹൃത്തുക്കൾ ചേർന്നാണ് വാട്സപ്പ് കമ്പനി ആരംഭിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് യാഹു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇവർ ജോലി റിസൈൻ ചെയ്ത് പുതിയൊരു ജോലിക്കായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാഹു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത ശേഷം ഇവർ ഫേസ്ബുക്കിൽ ജോലിക്കായി അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് അവരെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ട്വിറ്ററിൽ അവർ അപ്ലൈ ചെയ്തു. അവിടെ നിന്നും റിജക്ഷൻ തന്നെയാണ് അവർക്ക് കിട്ടിയത്. ഇനി നമുക്ക് വാട്സപ്പ് എന്ന ആശയം ഇവർക്ക് എവിടെ നിന്ന് വന്നു എന്ന് നോക്കാം. ജെൻ കോൺ സ്ഥിരമായി ജിമ്മിൽ പോകുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വരുന്ന കോളുകൾ ആൾ മിസ് ചെയ്യുമായിരുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി അവർ ചിന്തിച്ചു. അതിനായി അവർ തൻ്റെ സ്റ്റാറ്റസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ തയ്യാറാക്കി. അതായത് താൻ ഇപ്പോൾ ജിമ്മിലാണ്, താൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുകയാണ്, സ്വിമ്മിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ തൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ അവർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ജിമ്മിൽ പോകുന്ന സമയത്ത് തങ്ങൾ ജിമ്മിലാണ് എന്ന് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്താൽ ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് കോൾ ചെയ്യുന്നവർ ഈ സ്റ്റാറ്റസ് കാണുകയും കോൾ ചെയ്യാതിരിക്കുകയും ചെയ്യും. ഇതാണ് വാട്സപ്പ് എന്ന ആപ്ലിക്കേഷൻ്റെ തുടക്കം. തുടക്കത്തിൽ വാട്സപ്പിന് മെസ്സേജിങ്ങോ മറ്റ് ഒരു ഫീച്ചേഴ്സും ഉണ്ടായിരുന്നില്ല. സ്റ്റാറ്റസ് അപ്ഡേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആളുകൾ തങ്ങളുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ആശയങ്ങൾ കൈമാറുന്ന ഒരു രീതി വാട്സപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ നിന്നാണ് എന്തുകൊണ്ട് വാട്സപ്പ് ഒരു മെസ്സേജിംഗ് ആപ്പ് ആക്കിക്കൂടാ എന്ന ചിന്ത ഉടലെടുക്കുന്നത്. വാട്സപ്പിൻ്റെ ഈ ആശയം വളരെ സക്സസ്ഫുള്ളായി. കാരണം എന്തെന്നാൽ 2009 ബ്ലാക്ക്ബെറിയുടെ BBM മാത്രമായിരുന്നു ഫ്രീ മെസ്സേജിംഗ് ആപ്പ് ആയി അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ BBM ഉപയോഗിക്കാൻ ബ്ലാക്ക്ബെറി ഫോൺ വേണമെന്നതും ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വാട്സപ്പിനായി. മറ്റു ഫോൺ ഉപഭോക്താക്കൾക്ക് വാട്സപ്പ് ഒരു ഫ്രീ മെസ്സേജിംഗ് ആപ്പ് ആയി മാറി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാട്സപ്പിന് 200,000+ ഡൗൺലോഡുകൾ കിട്ടി. വാട്സപ്പിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ടിങ് വരാൻ തുടങ്ങി. യാതൊരുവിധ അഡ്വർട്ടൈസ്മെൻറ്റിൻ്റെയോ മാർക്കറ്റിങ്ങിൻ്റെയോ ആവശ്യമില്ലാതെ വാട്സപ്പ് വളർന്നു. വാട്സപ്പിൻ്റെ ഉപയോഗം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അവർ അവരുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനുമായി ഈ ആപ്പ് റെക്കമെൻഡ് ചെയ്തു തുടങ്ങി. അവർ വീണ്ടും അവരുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ ആപ്പ് വളർന്നു. ഇതിനെല്ലാം കാരണം എല്ലാ ടെലിഫോൺ കമ്പനികളും SMS അയക്കുന്നതിനായി വ്യക്തമായ ചാർജസ് ഈടാക്കിയിരുന്നു. അവിടേക്കാണ് വാട്സപ്പ് എന്ന ഒരു ഫ്രീ മെസ്സേജിംഗ് അപ്ലിക്കേഷൻ്റെ വരവ്. ഇങ്ങനെ വളർന്ന് വാട്സപ്പ് ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ തന്നെ top 10 അപ്ലിക്കേഷനുകളുടെ ഒന്നിൽ ആയി. വാട്സപ്പിൻ്റെ വളർച്ച അമേരിക്ക ഒഴിച്ച് മറ്റെല്ലാ രാജ്യങ്ങളിലും വളരെ പെട്ടെന്നായിരുന്നു. അമേരിക്കയിൽ എന്താണെന്നാൽ അമേരിക്കയിലെ ടെലിഫോൺ കമ്പനികൾ ഫ്ലാറ്റ് റേറ്റ് കൊടുത്ത് SMS ചാർജസ് വളരെ താഴ്ത്തി വച്ചിരുന്നു. അമേരിക്കയിൽ ഫ്രീ കോളിംഗ് മിനിറ്റ്സും കൊടുത്തിരുന്നു. വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ് ഏറ്റവും മോശമായ മാർക്കറ്റ്. അത് അന്നും ഇന്നും. ഇന്നും അമേരിക്കയിൽ വാട്സപ്പിന് വേണ്ടത്ര റീച്ച് കിട്ടിയിട്ടില്ല എന്നതാണ് തന്നെ കരുതാൻ. ഇനി നമുക്ക് പൈസയുടെ കാര്യത്തിലേക്ക് കടക്കാം. സ്റ്റാർട്ടിങ്ങിൽ വാട്സപ്പ് എന്ന കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനായി ഒരുപാട് പൈസയുടെ ആവശ്യം വന്നിരുന്നില്ല. വാട്സപ്പിൻ്റെ ഒരു ചെറിയ ഡെവലപ്പഡ് ടീം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇവർക്ക് മാർക്കറ്റിങ്ങിനോ അഡ്വർടൈസ്മെൻറ്റിനോ വേണ്ടി പൈസ മുടക്കിയിരുന്നില്ല. വാട്സപ്പിന് ഉണ്ടായിരുന്ന ഒരേ ഒരു ചിലവ് എന്ന് പറഞ്ഞാൽ അവരുടെ വെരിഫിക്കേഷൻ മെസ്സേജുകൾ അയക്കുന്നതിനുണ്ടായിരുന്ന ചിലവ് മാത്രമായിരുന്നു. അതായത് ഒരു പുതിയ യൂസർ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പോൾ വെരിഫിക്കേഷന് വേണ്ടി അയക്കുന്ന SMS അയക്കുന്നതിനുള്ള പൈസ മാത്രമായിരുന്നു വാട്സപ്പിന് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചിലവ്. ഇത് ഒരു യൂസർക്ക് ഒരു SMS എന്ന രീതിയിൽ മാത്രമായിരുന്നു. ഇതായിരുന്നു വാട്സപ്പിൻ്റെ തുടക്കകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ചിലവ്. ഇതിനുള്ള പൈസ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും വാട്സപ്പിന് ലഭിച്ചു. എന്നാൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വാട്സപ്പിനെ തേടി വന്നിരുന്നില്ല അക്കാലത്ത്. വാട്സപ്പിന് തങ്ങളുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പൈസയുടെ ആവശ്യം വന്നു. അതിനായി അവർ ഒരു പുതിയ ബിസിനസ് മോഡൽ മുന്നോട്ട് വച്ചു.
അതായത് $0.99 പെർ ഇയർ എന്ന രീതിയിൽ ചാർജ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ വാട്സപ്പ് ഒരു ഫ്രീ മെസ്സേജിംഗ് അപ്ലിക്കേഷൻ അല്ലാതായി, ഒരു വർഷത്തിലേക്ക് $1 എന്ന രീതിയിൽ ചാർജ് ചെയ്യപ്പെടുന്ന ഒരു അപ്ലിക്കേഷനായി മാറി. എന്നാൽ വാട്സപ്പ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. യാതൊരുവിധ ഹാങ്ങിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വാട്സപ്പ് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. വാട്സപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകൾ വന്നു. കാലത്തിനനുസരിച്ച് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. അതിനാൽ തന്നെ വാട്സപ്പിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2011 എത്തിയപ്പോഴേക്കും ആപ്പ് സ്റ്റോറിലെ ടോപ്പ് ആപ്ലിക്കേഷൻ ആയി മാറി വാട്സപ്പ്. വാട്സപ്പിൻ്റെ ഫൗണ്ടറായ ബ്രയൻ ആക്റ്റൻ ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു. അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടേബിളിന് മുകളിൽ ഒരു പേപ്പറിൽ എഴുതി വച്ചിരുന്നു, നോ ആഡ്സ്, നോ ഗെയിംസ്, നോ ഗിമിക്സ് എന്നിങ്ങനെ. അഡ്വർടൈസ്മെൻറ്റോ അനാവശ്യമായ ഗെയിമുകളോ ഗിമിക്കുകളോ ആഡ് ചെയ്ത് വാട്സപ്പിനെ മാറ്റാൻ ബ്രയൻ ആക്റ്റൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം വാട്സപ്പിനെ വളരെ സിമ്പിൾ ഒരു മെസ്സേജിംഗ് ആപ്പായി മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നു. വാട്സപ്പിൻ്റെ $1 ബിസിനസ് വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോയി. അങ്ങനെ 3 വർഷത്തിനുള്ളിൽ വാട്സപ്പ് ഒരു പ്രോഫിറ്റബിൾ കമ്പനിയായി മാറി. വാട്സപ്പിന് കിട്ടിയിരുന്ന $1 പെർ യൂസർ പെർ ഇയർ റവന്യൂ കൊണ്ട് അവർ അവരുടെ ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും വാട്സപ്പിൻ്റെ സിസ്റ്റത്തിലുണ്ടാകുന്ന ചില എററുകൾ, ബഗ്സ് എന്നിവ റിമൂവ് ചെയ്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാട്സപ്പിന് യൂസേഴ്സിൻ്റെ ഡാറ്റ ആവശ്യമില്ല. അവർക്ക് അവരുടെ പ്രോഡക്റ്റ്, അതായത് വാട്സപ്പിൻ്റെ എല്ലായിടത്തും എത്തിക്കൂ എന്നത് മാത്രമായിരുന്നു അവരുടെ പാഷൻ. ഇങ്ങനെയിരിക്കുമ്പോഴാണ് ചിത്രത്തിലേക്ക് പുതിയ ഒരു എൻട്രി വരുന്നത്, അതായത് വാട്സപ്പിലേക്ക് ഫേസ്ബുക്കിൻ്റെ കണ്ണു വരുന്നത്. അതായത് 2012 മുതൽ മാർക്ക് സുഗൻബർഗ് ഫേഴ്സ് വാട്സപ്പിനെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ കരുക്കളും നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഡീൽ നടക്കുന്നത് 2014 ഫെബ്രുവരിയോടുകൂടിയാണ്. 2014 ഫെബ്രുവരിയിൽ $19 ബില്യൺ സുക്കൻബർഗ് വാട്സപ്പിനെ സ്വന്തമാക്കി. അങ്ങനെ വാട്സപ്പിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഫേസ്ബുക്കിൻ്റെ എംപ്ലോയീസായി മാറി. വാട്സപ്പ് ഫൗണ്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഗൂഗിൾ CEO സുന്ദർ പിച്ചേക്കിയുടെ കൂടെയും ഉണ്ടായിരുന്നു എങ്കിലും ആ ഡീൽ ഫൈനലൈസ് ആയില്ല. ഫേസ്ബുക്ക് വാട്സപ്പിന് വാങ്ങാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെ ഒരു പ്രധാന എതിരാളി വാട്സപ്പായിരുന്നു. എന്നാൽ 2014 ആയപ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒന്നിലധികം മെസ്സേജിംഗ് അപ്ലിക്കേഷനുകളുണ്ടായി, അതായത് വി ചാറ്റ്, കിക്ക്, ലൈൻ, വൈബർ എന്നിങ്ങനെയുള്ള ഒരുപാട് മെസ്സേജിംഗ് അപ്ലിക്കേഷനുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഇതിലെ ഏറ്റവും പ്രബലരായ വാട്സപ്പിനെ തങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ ഈ മേഖലയിലുള്ള ഏറ്റവും ആധിപത്യം തങ്ങൾക്ക് ലഭിക്കും എന്നതിനാലാണ് വാട്സപ്പിനെ ഫേസ്ബുക്ക് സ്വന്തമാക്കിയത്. വാട്സപ്പിലാണെങ്കിൽ ഇത്രയധികം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. ഈ ഡാറ്റ എല്ലാം തന്നെ ഫേസ്ബുക്കിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും ചെയ്യാം. അങ്ങനെ വാട്സപ്പിൻ്റെ ഫൗണ്ടേഴ്സായ ആക്റ്റനോ കൗൺ രണ്ടും പേരും ഒരു രാത്രി കൊണ്ട് ബില്യണയേഴ്സായി മാറി. എന്നാൽ പലരും ചിന്തിക്കാം ഇവർ ഈ വാട്സപ്പ് എന്ന കമ്പനി ഇവർ വിൽക്കാനുണ്ടായ കാരണം എന്താണെന്ന്. ഇതിനുള്ള കാരണം എന്തെന്നാൽ സുക്കർബർഗ് വാട്സപ്പ് വാങ്ങിയതിനു ശേഷവും വാട്സപ്പിന് സ്വന്തമായി ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനിയായി നിലകൊള്ളാനുള്ള ഒരു അധികാരം കൊടുത്തിരുന്നു. ഫേസ്ബുക്ക് വാട്സപ്പിൻ്റെ ബിസിനസ് മോഡലിലോ യാതൊന്നും വിധത്തിലുള്ള ഇടപെടലുകളും നടത്തില്ല എന്നൊരു വാക്കു കൊടുത്തിരുന്നു. ഇതിനാലാണ് ഈ വാട്സപ്പിൻ്റെ ഫൗണ്ടേഴ്സ് ഈ ഡീലിന് സമ്മതിച്ചത്. വാട്സപ്പിൻ്റെ ഫൗണ്ടേഴ്സ് ചിന്തിച്ചപ്പോൾ അവർക്ക് പൈസയും കിട്ടി, അത് കമ്പനി അതുപോലെ തന്നെ റൺ ചെയ്യാനും സാധിക്കും. അങ്ങനെ ആ ഡീലിന് അവർ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ വാട്സപ്പിൻ്റെ മുന്നോട്ടുള്ള യാത്ര അത്ര സുഖകരമായിരുന്നില്ല. 2016 ജനുവരിയോടുകൂടി വാട്സപ്പ് തങ്ങളുടെ $1 ഫീ നിർത്തി. വാട്സപ്പ് വീണ്ടും ഒരു ഫ്രീ മെസ്സേജിംഗ് അപ്ലിക്കേഷനായി മാറി. ഇതിനു കാരണമായി അവർ പറയുന്നത് ചില രാജ്യങ്ങളിൽ, ഇന്ത്യ പോലുള്ള ചില രാജ്യങ്ങളിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലായിരുന്നു ഇതിനുള്ള പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി. മറ്റൊന്ന്, ഒരു അപ്ലിക്കേഷൻ ഫ്രീ ആക്കിയാൽ അതിന് ഒരു യൂസർ ബേസ് കൂടുകയാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാം വാട്സപ്പിൻ്റെ ബിസിനസ് മോഡൽ എന്താണെന്ന്. വാട്സപ്പ് ചില ബിസിനസ്സുകളുമായി കൈകോർത്ത് അതിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഈ സമയത്ത് മാർക്ക് സുക്കൻബർഗിന് തൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും വളരെ പ്രഷർ നേരിടേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ $19 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വാട്സപ്പിനെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഇത്രയും അധികം പൈസ മുടക്കിയെങ്കിൽ അവർക്ക് അതിനുള്ള വരുമാനം കിട്ടുക തന്നെ വേണം. ഇതിനായി ഇൻവെസ്റ്റേഴ്സ് സുക്കൻബർഗിന് മുകളിൽ വളരെ നല്ല രീതിയിലുള്ള പ്രഷർ തന്നെ ചെലുത്തിയിരിക്കും. സുക്കൻബർഗിന് വാട്സപ്പിനെ ഏറ്റെടുത്തത് കൊണ്ടുള്ള
പ്രോഫിറ്റ് ആണെന്ന് ഇൻവെസ്റ്റേഴ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതായി വന്നു. സുക്കംബർഗ് തൻ്റെ മേലുള്ള ഈ പ്രഷർ മുഴുവൻ വാട്സപ്പിൻ്റെ ഫൗണ്ടേഷന് മുകളിലേക്കും കൊടുത്തു. ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനായുള്ള പ്രഷർ സഹിക്കാനാകാതെ ബ്രയൻ ആക്റ്റൺ സെപ്റ്റംബറിൽ റിസൈൻ ചെയ്തു. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ജെയിൻ കൗണും വാട്സപ്പിൽ നിന്നും ഇറങ്ങി. അതായത് ഫേസ്ബുക്കിൻ്റെ ബിസിനസ് മോഡലിൽ ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ 2018 സുക്കൻബർഗ് വാട്സപ്പ് തൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. വാട്സപ്പിൽ നിന്നിറങ്ങിയ ബ്രയൻ ആക്റ്റൺ പിന്നീട് സിഗ്നൽ ഫൗണ്ടേഷൻ എന്ന ഒരു മെസ്സേജിംഗ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ അപ്ലിക്കേഷനാണ് സിഗ്നൽ എന്ന പേരിലുള്ള മെസ്സേജിംഗ് അപ്ലിക്കേഷൻ. ബ്രയൻ ആക്റ്റൺ ആരംഭിച്ച സിഗ്നൽ ഫൗണ്ടേഷനിലെ സിഗ്നൽ എന്ന അപ്ലിക്കേഷൻ 100% നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. ഇത് 100% ഡാറ്റ പ്രൈവസി ഉറപ്പുവരുത്തുന്നു. ഈ വീഡിയോ വാട്സപ്പിനെ കുറിച്ചായതുകൊണ്ട് നമുക്ക് വാട്സപ്പിൻ്റെ കാര്യം നോക്കാം. അങ്ങനെ 2018 വാട്സപ്പ് ബിസിനസ് എന്ന പുതിയ ഒരു അപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. ഈ അപ്ലിക്കേഷനിൽ ബിസിനസ്സുകൾ അവരുടെ ബിസിനസ് പ്രൊഫൈൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ ബിസിനസ്സുകൾക്ക് അവരുടെ വാട്സപ്പും ഫേസ്ബുക്കും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നു. അതായത് വാട്സപ്പ് ബിസിനസ്സിൽ കൂടി ഒരു ഫേസ്ബുക്ക് പേജിലേക്കും ഇവർക്ക് എത്താൻ കഴിയും. കസ്റ്റമർക്ക് ഒരു കമ്പനിയുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിൽ കയറിയാൽ അവിടെ നിന്ന് ലിങ്ക് ത്രൂ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇത് ഫേസ്ബുക്കിനെ കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. എന്നാൽ വാട്സപ്പ് ബിസിനസ്സും ഫ്രീ ടു യൂസ് അപ്ലിക്കേഷൻ ആയിരുന്നു. എന്നാൽ കമ്പനികൾക്ക് ഇതിന് ഒരു ചെറിയ ഫീസ് കൊടുത്തിരുന്നു. അതായത് വാട്സപ്പിലൂടെ ഷിപ്പിംഗ് കൺഫർമേഷൻ പോലുള്ള മെസ്സേജുകൾ അയക്കാനായി കമ്പനികളിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഫീസ് കമ്പനി വാട്സപ്പ് വാങ്ങിയിരുന്നു. ഈ മെസ്സേജുകൾ 24 ചെയ്യുകയാണെങ്കിൽ, റിപ്ലൈ 24 ഫ്രീ ടു യൂസ് ആയിരുന്നു. എന്നാൽ 24 ശേഷമുള്ള റിപ്ലൈകൾക്ക് വളരെ ചെറിയ ഒരു എമൗണ്ട് കമ്പനികളിൽ നിന്നും വാട്സപ്പ് ഈടാക്കി. ഇത് ഓരോരോ കൺട്രിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരുന്നു. വാട്സപ്പിൻ്റെ ഈ സേവനം ഉപയോഗിക്കുന്ന കമ്പനികൾ എയർലൈൻ ടിക്കറ്റ് ബുക്കിംഗ് കമ്പനികൾ, മൂവി ടിക്കറ്റ് ബുക്കിംഗ് കമ്പനികൾ എന്നിങ്ങനെയുള്ള കമ്പനികളാണ് ഈ സേവനം ഉപയോഗിച്ചു വരുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് സിംഗപ്പൂർ എയർലൈൻസ്, booking.com, ഊബർ, മേക്ക് മണി, മേക്ക് മൈ ട്രിപ്പ്, നെറ്റ്ഫ്ലിക്സ്. ഫേസ്ബുക്കിനെ വാട്സപ്പിനെ അങ്ങനെ വെറുതെ നിർത്താനുള്ള യാതൊരു ഉദ്ദേശവുമില്ല. വീണ്ടും പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി വാട്സപ്പ് എന്ന പുതിയ ഒരു അഡീഷണൽ ഫീച്ചർ കൂടി ആഡ് ചെയ്തിരിക്കുകയാണ് വാട്സപ്പിൽ. ഇന്ത്യയിൽ ഇപ്പോൾ വാട്സപ്പ് അവൈലബിളാണ്. വാട്സപ്പ് നോർമൽ ഒരു യൂസറിന് ഫ്രീ ആയിരിക്കും. എന്നാൽ ബിസിനസ്സുകാർക്ക് വാട്സപ്പ് യൂസ് ചെയ്യുന്നതിനായി 3.99% ഫീസ് വാട്സപ്പിന് നൽകേണ്ടി വരും. അങ്ങനെ 2020 നവംബറിൽ വാട്സപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇന്ത്യയിൽ വളരെ പോപ്പുലറായി ഒരു ഫീച്ചറായി മാറുമെന്ന എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. എന്നാൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ സ്വന്തം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഥവാ UPI വളരെ ശക്തമായി തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വാട്സപ്പേക്ക് വേണ്ട സ്വീകാര്യത ലഭിച്ചില്ല എന്ന് വേണം കരുതാൻ. UPI ബിസിനസ്സുകളിൽ നിന്ന് വളരെ തുച്ഛമായ ഒരു പൈസയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ വാട്സപ്പേക്ക് വേണ്ട സ്വീകാര്യത കിട്ടിയില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അടുത്തതായി വാട്സപ്പിൻ്റെ സ്റ്റാറ്റസുകളിൽ ആഡ്സ് കൊണ്ടുവന്ന് അവിടെ നിന്നും പൈസ ഉണ്ടാക്കാനുള്ള തന്ത്രത്തിലാണ് ഫേസ്ബുക്ക്. ഇത്തരത്തിൽ വാട്സപ്പ് ഫേസ്ബുക്കിന് വേണ്ടി എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്ന ഒരു കൃത്യമായ കണക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. എന്നാൽ 2017 ഫോബ്സിൽ വന്ന ഒരു ആർട്ടിക്കിൾ പ്രകാരം വാട്സപ്പിന് 1.3 യൂസേഴ്സ് ഉണ്ടായിരുന്ന അക്കാലത്ത് വാട്സപ്പിൻ്റെ ആവറേജ് റവന്യൂ പെർ യൂസർ എന്നത് $4 to $12 വരെയാണെന്ന് അവരുടെ ആർട്ടിക്കിളിൽ കുറിച്ചിരുന്നു. വാട്സപ്പിൻ്റെ ഇന്ത്യ ഡിവിഷൻ 2019 6.84 crore റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 57 lakh rupees മാത്രമാണ് പ്രോഫിറ്റായി കണക്കാക്കുന്നത്. 3.43 crore വാട്സപ്പ് തങ്ങളുടെ എംപ്ലോയീസിന് സാലറിയായി കൊടുക്കുന്നതിനെ ഉപയോഗിച്ചു. 1.3 crore പ്രൊമോഷൻസ് അഥവാ അഡ്വർടൈസ്മെൻറ്റുകൾക്കായും ലീഗൽ ഫീസ്, പ്രൊമോഷൻ, പ്രൊഫഷണൽ ഫീസ് എന്നിങ്ങനെയുള്ള ഫീസുകൾക്കായും വാട്സപ്പ് ചെലവഴിച്ചു. 2018 സാമ്പത്തിക വർഷത്തിൽ വാട്സപ്പ് 5 lakh rupees നഷ്ടം രേഖപ്പെടുത്തി. മാത്രമല്ല ഇന്ത്യയിലെ 10 lakh+ ബിസിനസ്സുകൾ വാട്സപ്പ് ബിസിനസ്സിൻ്റെ ഉപഭോക്താക്കളാണ്. എന്നാൽ ലോകത്താകെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 50 lakh ബിസിനസ്സുകൾ വാട്സപ്പ് ബിസിനസ് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ പലരും അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി വാട്സപ്പ് യൂസ് ചെയ്യുന്നു.
ഇങ്ങനെ ഇവിടെ നിന്നാണ് വാട്സപ്പ് കൊമേഴ്സ് എന്ന ഒരു കൺസെപ്റ്റ് രൂപം കൊള്ളുന്നത്. 2020 ഏപ്രിൽ മാസത്തിൽ ഫേസ്ബുക്ക് റിലയൻസ് ജിയോയിൽ $5.7 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഡീലിനു ശേഷം റിലയൻസിൻ്റെ ജിയോ മാർട്ട് വാട്സപ്പ് പേ യൂസ് ചെയ്താണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഇത്തരത്തിൽ ഫേസ്ബുക്ക് വാട്സപ്പ് പേയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാവിധ വഴികളും തേടിക്കൊണ്ടിരിക്കുന്നു. ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ മാത്രമായിരുന്ന വാട്സപ്പ് ഇന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമായി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പണം അയക്കുന്നതിനും റിസീവ് ചെയ്യുന്നതിനുമുള്ള ഒരു മാധ്യമമായും യൂസ് ചെയ്യുന്നു. ഇനി വരും കാലങ്ങളിൽ വാട്സപ്പിൽ പരസ്യങ്ങൾ വന്നേക്കാം. സ്റ്റാറ്റസ് എന്ന ഒരു പേജ്, ഒരു ലൊക്കേഷനുണ്ട്, അവിടെ പരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വാട്സപ്പിൻ്റെ കയ്യിലുള്ള ഈ വൻ അനവധി ഡാറ്റ ഈ ഫേസ്ബുക്ക് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ഇനി നമുക്ക് കണ്ടറിയാം. വാട്സപ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.